ഹലോ നമസ്കാരം. യാത്രാമേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് പാസ്പോർട്ട് എടുക്കേണ്ടതുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ദിവസേന ഒരുപാട് പാസ്പോർട്ടുകൾ കാണാൻ ഉള്ള അവസരം എനിക്കുണ്ടാവാറുണ്ട്. അതിൽ തന്നെ പല മിസ്റ്റേക്കുകൾ, നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന സമയത്തും റിന്യൂ ചെയ്യുന്ന സമയത്തൊക്കെ വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പലപ്പോഴും നമുക്ക് പല അവസരങ്ങളിലും പൊല്ലാപ്പായി തീരാറുണ്ട്. ഈ വീഡിയോയിൽ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നത് പാസ്പോർട്ട് എങ്ങനെ എടുക്കാമെന്നും എങ്ങനെ പുതുക്കാമെന്നും എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ഉണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എങ്ങനെ തിരുത്തിയെടുക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പാസ്പോർട്ടിന് അപേക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ഒറ്റയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു യൂസർ ഐ ഡി വെച്ച് നമുക്ക് മൂന്ന് പാസ്പോർട്ടിന് അപേക്ഷിക്കാനോ റിന്യൂ ചെയ്യാനോ സാധിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പാസ്പോർട്ട് ഓഫീസ് ഏതാണെന്നും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളതും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പാസ്പോർട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം വളരെ സിമ്പിളാണ് ആ ഫോം. നമ്മളെ യൂസർ ഐ ഡി ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ആയിട്ട് സംശയങ്ങൾ ദൂരീകരിച്ച് തരുന്നതാണ്. ഇതിൽ അപേക്ഷ നൽകുന്നതിന് രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്ന്, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എല്ലാ ഫോമും ഫിൽ ചെയ്ത് ഓരോ പേജും സേവ് ചെയ്ത് അവസാനം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സമയം പോലെ അതിനെ ഫിൽ ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് 32 പേജുള്ള നോർമൽ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ വേണ്ടി 1500 രൂപയാണ് ഇപ്പോഴത്തെ ഫീസ്. 60 പേജുള്ള പാസ്പോർട്ട് വേണമെങ്കിൽ 2000 രൂപയാണ് ഫീസ്. കുട്ടികൾക്ക്, അതായത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് 1000 രൂപയാണ്. 15-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് 18 വയസ്സ് വരെയുള്ള പാസ്പോർട്ടിന് അപേക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5 വർഷം കാലാവധിയുള്ള പാസ്പോർട്ടിന് അപേക്ഷിക്കുകയാണെങ്കിൽ 1000 രൂപ മതി. അല്ല, 10 വർഷത്തെ വാലിഡിറ്റി തന്നെ വേണമെന്നുണ്ടെങ്കിൽ 1500 രൂപ കൊടുക്കേണ്ടി വരും. ഇത് നോർമൽ പാസ്പോർട്ട് എടുക്കുന്നതിനുള്ള ചാർജാണ്. ഇതിന് പുറമെ തൽക്കാലിന് അപേക്ഷിക്കണമെങ്കിൽ 2000 രൂപയും കൂടി അഡീഷണൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 60 കഴിഞ്ഞ മുതിർന്നവർക്കും 10% റിബേറ്റും അവൈലബിൾ ആണ്. ആദ്യമായിട്ട് നമ്മൾ പാസ്പോർട്ട് അപേക്ഷിക്കുമ്പോൾ ചുരുങ്ങിയത് 3 ഡോക്യുമെന്റ്സ് എങ്കിലും സപ്പോർട്ടീവായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ SLC ബുക്ക്, പിന്നെ റേഷൻ കാർഡോ ഇലക്ഷൻ ID കാർഡോ, അങ്ങനെ ഏതെങ്കിലും 3 ഐഡന്റിറ്റി കാർഡ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നതാണ്. SLC പാസ്സായ വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ SLC ബുക്കിൻ്റെ കോപ്പി അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. കാരണം എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കുവാൻ അത് അത്യാവശ്യമാണ്. ഇനി എപ്പോഴും നമ്മൾ പാസ്പോർട്ടിൽ വരുത്തുന്ന മിസ്റ്റേക്ക് നമ്മുടെ പേരിൽ തന്നെയാണ്. എപ്പോഴും നമ്മുടെ SLC ബുക്കിലേതുപോലെ തന്നെ വേണം നമ്മുടെ പേര് പാസ്പോർട്ടിലും നൽകുവാൻ. പാസ്പോർട്ടിൽ പേര് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഗിവൺ നെയിമും സർനെയിമും എന്ന് പറഞ്ഞ 2 കോളം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഗിവൺ നെയിമും സർനെയിമും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പല പാസ്പോർട്ടുകളും സർനെയിം കൊടുക്കാറില്ല. സർനെയിം ഗിവൺ നെയിമിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്ന ഒരു ശൈലി പലരും കണ്ടുവരുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ നമുക്ക് പല വിമാന ടിക്കറ്റുകൾ അടിക്കുമ്പോഴും പല രാജ്യങ്ങളിലെ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പേര് ചേർക്കുമ്പോൾ ചുരുങ്ങിയത് 2 പേരെങ്കിലും ആഡ് ചെയ്യാൻ മറക്കരുത്. രണ്ടാമതൊരു പേരില്ലാത്തവർ നമ്മുടെയൊക്കെ ഇനീഷ്യലിൻ്റെ ഫുൾ ഫോം സർനെയിമിൽ ചേർത്താലും മതി. കാരണം ഇത് പല ഗൾഫ് കൺട്രീസിലേക്കും വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 3 പേര് ചുരുങ്ങിയത് നിർബന്ധമാണ്. ഇത്തരത്തിൽ 2 പേരുണ്ടാവുമ്പോൾ നമ്മുടെ ഗിവൺ നെയിമും സർനെയിമും ശേഷം നമ്മുടെ ഫാദർ നെയിമും കൂടി ആഡ് ചെയ്ത് 3 നെയിം എന്നുള്ള ആ നിബന്ധന നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പേര് മാത്രം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫാദറിനും ഒറ്റ പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വെറും 2 പേര് മാത്രമേ പാസ്പോർട്ടിൽ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് വിസ റിജക്റ്റ് ചെയ്യുന്ന കേസസ് വരെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിലാണ്. ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ SLC ബുക്കിൽ എന്താണുള്ളത് അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം പിന്നീട് അതിലൊരു കറക്ഷൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല.
അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുത്തും. പണ്ടൊക്കെ പലരും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പെട്ടെന്ന് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയൊക്കെ വയസ്സ് തിരുത്തി കൊടുത്തിരുന്നു. ഇപ്പോൾ അത്തരക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം തിരുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഫസ്റ്റ് പേജിൽ പേര്, മാതാപിതാക്കളുടെ പേര്, ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം ചേർത്തതിന് ശേഷം, അഡ്രസ്സ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് എമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള ടിക്ക് ചെയ്യാനുണ്ടാവും. നമുക്ക് എമിഗ്രേഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 വർഷം നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളായിരിക്കണം. 3-ാമത്തെ ഓപ്ഷൻ നമ്മൾ 3 വർഷമെങ്കിലും, അതായത് 36 മാസമെങ്കിലും വിദേശത്ത് കഴിഞ്ഞതിനുള്ള രേഖ ഹാജരാക്കാൻ സാധിക്കും. ഇത്തരം 3 കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ടിൽ എമിഗ്രേഷൻ സ്റ്റാറ്റസ് ലഭിക്കുന്നതാണ്. അപേക്ഷയെല്ലാം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അതെല്ലാം ഒന്ന് വേരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. അതിൻ്റെ പ്രിവ്യൂ കോപ്പി നമുക്ക് കിട്ടും. അത് ശരിക്ക് ക്ലിയർ ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ഡെബിറ്റ് കാർഡ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓർക്കുക, തൽക്കാലിൻ്റെ പേയ്മെൻറ്റ് 2,000 രൂപ അഡീഷണൽ വരുന്നത് പാസ്പോർട്ട് ഓഫീസിൽ അടക്കാം എന്ന് വെച്ചാൽ നമ്മുടെ അപേക്ഷയുടെ പേയ്മെൻറ്റ് അത് എത്രയാണ് വരുന്നത്, 1,500 ആണോ 1,000 ആണെങ്കിൽ അത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഷെഡ്യൂൾ എടുക്കാൻ. ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള പാസ്പോർട്ട് ഓഫീസിൽ ഏറ്റവും നിയറസ്റ്റ് ഡേറ്റ് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ കഴിയും. ആ ഡേറ്റോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നമുക്ക് സൗകര്യപ്രദമായ ഡേറ്റോ ചൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു ടൈമിംഗ് തരും. ആ ദിവസത്തേക്കുള്ള 2 സമയമാണ് അതിൽ കാണിക്കുക. ഒന്ന് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം, ഒന്ന് നമ്മളവിടെ അപേക്ഷ നൽകി ഹാജരാവേണ്ട സമയം. ഒരു 15 മിനിറ്റ് ഗ്യാപ്പിലായിരിക്കും ഈ 2 സമയവും ഉണ്ടാവുക. കൃത്യമായിട്ട് ആ ടൈമിൽ തന്നെ നമ്മളെ പാസ്പോർട്ട് ഓഫീസിൽ ഈ അപേക്ഷകളും 3 ഡോക്യുമെൻറ്റുകളും, നേരത്തെ പറഞ്ഞ പോലെ 3 ഫോട്ടോ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ആധാർ കാർഡ്, SLC ബുക്ക്, നമ്മളെ റേഷൻ കാർഡ് അല്ലെങ്കിൽ നമ്മളെ വോട്ടേഴ്സ് ID. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റുകൾ കൂടി കൊണ്ടുപോകാൻ മറന്നു പോയത്. ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒരേപോലെ അല്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ട് വേണം നമുക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ. അതുപോലെ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവരെ എല്ലാവരെയും അഡ്രസ്സ് ഒരേപോലെയാണെന്നുള്ളത് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ ഓൺലൈനായിട്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ സാധിക്കും, റിന്യൂ ചെയ്യാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.